من الشيطان الرجيم بسم الله الرحمن الرحيم والله يدعو الى دار السلام ويهدي من يشاء الى صراط مستقيم السلام عليكم ورحمه الله وبركاته ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറ് വെള്ളി ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത് പ്രബീഴുൽ അബ്ബൽ എട്ട് പീസ് റേഡിയോയിലേക്ക് മാന്യശ്രോതാക്കൾക്ക് സ്വാഗതം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി ആസ്വദിച്ചു കൊണ്ടത്രേ നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നാം നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ ഒരു കാര്യം പോലും നമ്മിൽ നിന്നും അകലുമ്പോൾ അത് എത്രമാത്രം അമൂല്യമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു അമൂല്യമായ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും അതിൻ്റെ ദാതാവിനെ നന്ദിയോടെ സ്മരിക്കാൻ നമുക്ക് കഴിയണം സമാധാനത്തിൻ്റെ ഈ ശബ്ദപ്രവാഹം ഇത്തരം ചില തിരിച്ചറിവുകളാണ് ഓരോ ദിവസവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പതിവ് പോലെ പുലിരിവട്ടത്തോടെ നാം ആരംഭിക്കുന്നു ശുഭചിന്തയോടെ

ഇത് പറയാൻ കാരണം ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട ഒരു സഹോദരിയോട് ഈ ഒരു വിഷയം മാറ്റി നിർത്തിയാൽ അയാളുമായുള്ള ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി വിവാഹം കഴിഞ്ഞ് ഈ നാളു വരെയും എൻ്റെയോ കുട്ടികളുടെയോ ചിലവുകൾ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അയാൾ വളരെ നിർബന്ധിതനായാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇന്നത്തെ വിവാഹിതരായ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഭർത്താക്കളുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് ആ സ്ത്രീ പറയുന്നു ചെരുപ്പ് പൊട്ടിയാൽ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറയും അത് എന്തെങ്കിലും ഒരു മറുപടി പറയും കുറച്ച് ദിവസമൊക്കെ കാത്തിരിക്കും പിന്നെ ഞാൻ എവിടെ ഒരു ചെരുപ്പ് സംഘടിപ്പിക്കും എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ ഒരായിരം രൂപയാണ് അയാൾ ചോദിക്കുക എൻ്റെ ഫോൺ ഞാൻ എങ്ങനെയെങ്കിലും റീചാർജ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ വാപ്പയോ ആരെങ്കിലും നിർവഹിച്ചു തരും എൻ്റെ അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ പോലും അയാൾ അതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു സ്ത്രീക്ക് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഭർത്താവിന് അനുവാദം വേണം എന്തിനാണ് ഈ നിയമം എന്താണ് ആ നിയമത്തിൻ്റെ യുക്തി ആ രൂപത്തിൽ ഭർത്താവിന് അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സ്ത്രീയെ ഒന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് അവളുടെ അവകാശങ്ങളോ ബാധ്യതകളോ ചെലവുകളോ വസ്ത്രങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്താണുള്ളത് തൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്നാൽ അവിടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും ഖുർആാനിക വചനങ്ങളെയും ഹദീസുകളെയും പറയുന്ന ആളുകൾ തന്നെ അനുസരിക്കാതിരുന്നാൽ അതിലെ ഇസ്ലാമികതയെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ആളുകൾ ഒരു പെൺകുട്ടിയെ ഏറ്റെടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരതയാണ് സഹോദരൻ കളയാത് മനസ്സു മനസ്സിലാക്കി എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ ബാധ്യതയില്ല ഒരു പുരുഷന് ഇതിന് പറ്റാത്ത ഒരാൾ എന്തിനു വിവാഹം കഴിക്കണം നാം ഗൗരവപരമായി ആലോചിക്കണം ഇത്തരം നിരുത്തരവാദപരമായി പെരുമാറുന്നവർക്കിടയിൽ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് കാരണം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി സ്വാഭാവികമായും അവരുടെ ആവശ്യങ്ങൾ അവടെ സ്വന്തം മാതാപിതാക്കളോട് പറയാൻ മടിക്കും വിവാഹത്തലേന്ന് വരെ തൻ്റെ ആവശ്യങ്ങൾക്ക് വാശി പിടിച്ച് കരഞ്ഞ് വാപ്പയിൽ നിന്നുമ്പിൽ നിന്ന് നേടിയെടുത്ത പെൺകുട്ടി വിവാഹശേഷം അത് പറയാൻ മടിക്കും എന്തുകൊണ്ട് ഇന്നുമുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ബാധ്യത ഏൾക്കാണല്ലോ അതുകൊണ്ട് ഇനി വാപ്പയോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് നിങ്ങൾ അങ്ങനോചിച്ച് നോക്കൂ നിങ്ങൾ വീട്ടിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല ഇവൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കാത്ത ഒരു ദുരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഗൗരവപരമാണ് ഈ കാര്യം യഥാർത്ഥത്തിൽ ഒരു പുരുഷന് സ്ത്രീയുടെ മേൽ അധികാരമുണ്ടാകുന്നത് അംഫക്കുമിനെയും ധനം ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ് അവളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളതുപോലെ നൽകി അവളെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ തൻ്റെ അവകാശങ്ങൾ ചോദിക്കുവാൻ അധികാരമുള്ളൂ ഇത് ഗൗരവപരമാണ് ധാരാളം ചെറുപ്പക്കാരിൽ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ കാണുന്നുണ്ട് വളരെ മതപരമായ അറിവുണ്ടെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൽ പെരുമാറി പരിചയമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള പലരും തങ്ങളുടെ തങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട തങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്നത് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഒരു ആവശ്യമായിട്ടുള്ള ഭക്ഷണം താമസം അങ്ങനത്തെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ് അലൽ മൗലൂദി മൗലൂദി ലഹു ലഹുന്നിസ്വന്ന ബിൽ മാറുഫ് എന്താണ് ഈ ഭർത്താവിൻ്റെ മേൽ കുട്ടിയുടെ പിതാവിൻ്റെ മേൽ ചുമതലയുണ്ട് അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം ഒക്കെ മാന്യമായി നൽകാനുള്ള അവസ്ഥയുണ്ട് ലിയുംഫെക് മിൻ ശേഷിയുള്ളവൻ അവന്റെ ശേഷിക്കനുസരിച്ചും അല്ലാത്തവൻ തൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ടും എന്തു ചെയ്യട്ടെ അവനത് നിർവഹിക്കട്ടെ എന്നാണ് സുഹൃത്തുക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ആവശ്യമായ ചെലവ് എന്റെ ഭർത്താവ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹുദീമായ കിഫി വ വലതക്കി ബിൽ മാറൂഫ് നിനക്ക് നിന്റെ കുട്ടികൾക്കും വേണ്ടത് നീ അവൻ്റെ സമ്പത്ത് നിന്ന് എടുത്തോ എന്ന് നബി സല്ലാഹുലൈസ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഒരു സ്ത്രീക്ക് അതിന് അവകാശമുണ്ട് നിങ്ങൾ ആലോചിച്ചോളാം എന്താണ് ഇത്തരം ദീനിൻ്റെ പല കാര്യങ്ങളും അറിയുന്ന ആളുകൾക്ക് ഈ അടിസ്ഥാന വിഷയം അറിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നാണ് അതേപോലെ തന്നെ പിന്നെ ഹിന്ദു ബിന്ദു റത്തുബ അത് ഈ പറഞ്ഞ അബു സുഫിയാന്റെ ഭാര്യ അവർ വന്ന് നബിയോട് പറഞ്ഞത് യാസൂലല്ല ഇന്ന അബാസ് ഉഫിയാൻ റജുലുൻ ഷഹീഹെന്നാണ് ഒരു പിശുക്കനാണ് സുഫിയാൻ പിശിക്കനാണ് അബൂസ് ഉഫിയാൻ ലൈനി എനിക്ക് അയാൾ തീരു ചെലവ് തരൂല്ല എനിക്ക് മതിയാകുന്ന കാര്യം എനിക്കും എൻ്റെ കുട്ടികൾക്കും അതുകൊണ്ട് എന്താണ് അവൻ അറിയാതെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ പറഞ്ഞത് ഹുദീമിൻ മാരഹിബിൻ മാറൂഫ് മാ മായ് ഒനീക്ക് ഇമാം ബുഖാരിൻ്റെ ഹദീസാണ് നിനക്കും നിൻ്റെ മക്കൾക്കും ആവശ്യമായത് നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞത് ആ കാര്യത്തിലാണ് സുഹൃത്തുക്കളെ ഇത്തരം ആളുകൾ ഭയപ്പെടണം അതായത് വിവാഹം കഴിച്ചിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങളും ബാധ്യതകളും ശരിയായ രൂപത്തിൽ നിർവഹിച്ചു കൊടുക്കാത്തവർ ഭയപ്പെടണം കാരണം ഹജ്ജത്തുൽ ഉൽ വദാൻ്റെ സന്ദർഭത്തിൽ നബി സലാഹുസ്ലിയുടെ ഹുതുബയിൽ നബി പറഞ്ഞ വാക്കുകൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫത്തഖുല്ലാ ഹിൻ നിസാ സ്ത്രീകളെ കാര്യത്തിങ്ങൾ പടച്ചോനെ പോയി ചോളിന്നാണ് അള്ളാഹുവിനോടുള്ള ഒരു വിശ്വസ്തമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത് വസ്തഹു നബി കലിമത്തില്ല ഒന്ന് നോക്കാനോ തൊടാനോ പറ്റാത്തൊരു അന്യ സ്ത്രീയെ ഭാര്യയാക്കി എല്ലാ നിലക്കും അവളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് അവളെ സംരക്ഷിക്കാമെന്ന ഒരു കരാറ് കൊണ്ടാണ് സംരക്ഷിക്കാം എന്ന കരാർ ലംഘിക്കുന്നവന് അവളെ തൊടാൻ എന്തവകാശം അവളോടൊപ്പം ഉറങ്ങാനെന്തവകാശം ഗൗരവപരമാണ് ഈ കാര്യം വളരെ ഗൗരവപരമാണ് ആ കാര്യം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വവും വലിയ വലിയ ശ്രദ്ധയും ഭർത്താക്കൾ പുലർത്തേണ്ടതുണ്ട് എന്നാണ് പല കുട്ടികളും പത്തും പതിനഞ്ചും വർഷമായിട്ടും അവരുടെയോ മക്കളുടെയോ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ അവൾ എങ്ങനെയെങ്കിലും തൻ്റെ കുടുംബങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് സുഹൃത്തുക്കൾ വർഷങ്ങളോളമാണ് ഇത്ര അവർക്ക് വരുമാനമില്ലാഞ്ഞിട്ടല്ല കയ്യിൽ പൈസ ഇല്ലാണ്ടല്ല കാരണം ഒരു പെൺകുട്ടി അവസാനം ചെലവ് കിട്ടാതായപ്പോൾ അവൾ എന്ത് ചെയ്തു പോയി അവടെ വീട്ടിലേക്ക് പോയി തിരിച്ചു വരില്ലെന്ന് തോന്നിയപ്പോൾ ഇവനെന്താ അറിയോ അവളുടെ പേരിൽ അക്കൗണ്ട് ഇട്ടിട്ട് ഓരോ മാസം പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഇതിൽ തുടങ്ങി ഇവിടുന്ന് പൈസ ഇട്ടേക്ക് തിരിച്ചു വരില്ലെന്ന് തോന്നിയപ്പോൾ പണത്തിൻ്റെ പ്രവാഹമാണ് അക്കൗണ്ടിലേക്ക് നല്ല കഴിവുള്ള വരുമാനമുള്ള ആളുകൾ കഷ്ടപ്പെടുത്തുക എന്നിട്ട് തൻ്റെ പിന്നെ മക്കൾക്ക് വേണ്ടി സഹിച്ച് പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന എത്രയെത്ര പെൺഹൃദയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ സ്കുക്കളിൽ ഇതാണ് യഥാർത്ഥ സ്ത്രീ പീഡനം ഇതിനെക്കുറിച്ച് പെൺകുട്ടികളുടെ രക്ഷിതാക്കന്മാർ ബോധവാന്മാരല്ല അതേപോലെ തന്നെ ആൺകുട്ടികളുടെ മാതാപിതാക്കൾ ബോധവാന്മാരല്ല സമൂഹം ബോധവാന്മാരല്ല ഇത് ഗൗരവപരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മാറണം അവർ മാറ്റണം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം അല്ലെങ്കിൽ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി പീസ് റേഡിയോ പുലരിവെട്ടം അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ചബരിസലീം